ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും വന്ദനം. ഒരു പ്രാവശ്യം കൂടെ വേർഡ് ഓൺ ലൈവിലേക്ക് സ്വാഗതം. ദൈവ വചനത്തിലെ ഒരു ചെറിയ ചിന്ത നമ്മൾ ഒരുമിച്ച് ഇന്ന് ഈ പ്രഭാതത്തിൽ പങ്കുവയ്പ്പാനായി കർത്താവ് ആശിക്കുന്നു. ദൈവത്തിൻ്റെ നീതി എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. റോമാലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്നെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു. സോ ഗോഡ്സ് റൈച്ചസ്നെസ് എന്ന ഒരു ഗോഡ്സ് ജസ്റ്റിസ് എന്താണ് എന്നൊരു ചിന്ത നമുക്ക് ഒരുമിച്ചിന്ന് ഈ പ്രഭാതത്തിൽ ചിന്തിക്കാം. ഈ നമ്മളെപ്പോഴും ദൈവത്തെ കാണുന്നത്, ഇന്ന് പൊതുവായിട്ട് നാം ദൈവത്തെ കാണുന്നത് നമ്മൾ ഈ പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിൻ്റെ ബേസിലാണ്, ന്യായപ്രമാണത്തിൻ്റെ ബേസ്മെൻറ്റിലാണ്. സോ ന്യായപ്രമാണത്തിൻ്റെ ബേസിൽ നാം ദൈവത്തെ കാണുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ ചിന്ത തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മളെ ന്യായപ്രമാണത്തിൽ കാണുന്നത്. പാപം ചെയ്യുന്നവനെ ശിക്ഷിക്കുന്ന ഒരു ദൈവം. നിങ്ങൾ ശ്രദ്ധിക്കണം, രണ്ട് തരത്തിലാണ് നമ്മൾ വേദപുസ്തകത്തിൽ പാപം എന്ന പദത്തിന് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിന് മൂന്ന് പദങ്ങളാണ് ബൈബിൾ കൊടുക്കുന്നത്. ഒന്ന് അതിക്രമം, രണ്ട് അകർത്യം, മൂന്ന് ലംഘനം അല്ലെങ്കിൽ പാപം. പാപം, സിൻ, ട്രാൻസ്ഗ്രഷൻ ആൻഡ് ഇൻക്വിറ്റി. സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദൈവം മനുഷ്യന് പറഞ്ഞ ലക്ഷ്യം തെറ്റിപ്പോയി, അതാണ് സിൻ. അതിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം വച്ച നിയമത്തെ ലംഘിക്കുക. അകൃത്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ലംഘനം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് അകൃത്യമായി മാറുകയാണ്. ട്രാൻസ്ഗ്രഷൻ ബിഫോർ ഗോഡ്. സോ ഈ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ വാസ്തവത്തിൽ ന്യായപ്രമാണത്തിൻ്റെ ദൃഷ്ടിയിൽ കാണുന്നത് കൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥ ചിത്രം നമ്മുടെ പല ആളുകൾക്കും ലഭിക്കാതെ പോയി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ പുതിയ നിയമം അല്ലെങ്കിൽ പഴയ നിയമം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ പഴയ നിയമ പുസ്തകം തുടങ്ങുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുമ്പോൾ, മനുഷ്യനെ കൊണ്ട് സൃഷ്ടിച്ചിട്ട് ദൈവം അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നന്മധന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ ഞാൻ നിന്നെ കൊല്ലും എന്നല്ല ദൈവം പറഞ്ഞത്, നീ മരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം പാപത്തിൻ്റെ ശിക്ഷ ദൈവം വരുത്തിയതല്ല, പാപത്തിൻ്റെ ശിക്ഷ ദൈവം വരുത്തിയതല്ല, മറിച്ച് പാപത്തിൻ്റെ ശിക്ഷ പാപത്താൽ ഉളവായതാണ്. അതായത് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും, അതായത് നീ തിന്നാൽ ഞാൻ നിന്നെ കൊല്ലും, ഞാൻ നിന്നെ ശിക്ഷിക്കും എന്നാ ദൈവം പറഞ്ഞിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ആ തെറ്റിൻ്റെ ശിക്ഷ ദൈവം വരുത്തി എന്ന് പറയാം. അല്ല, തെറ്റ് ചെയ്തത് മുഖാന്തരം ഉണ്ടായ കോൺസിക്വൻസ് ആണ് തെറ്റിൻ്റെ ശിക്ഷ. ദൈവം ഇങ്ങനെ ചൂരവടിയുമായിട്ട് ഹെഡ് മാസ്റ്ററിൻ്റെ കൂട്ട് അടിക്കാനായിട്ട് വരുന്ന ഒരു നടപടി അല്ല വാസ്തവത്തിൽ വേദപുസ്തകത്തിൽ നാം കാണുന്ന ദൈവം, നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മുടെ ചിത്രം തന്നെ ന്യായപ്രമാണത്തിൻ്റെ ബേസ്മെൻറ്റിൽ ആയതുകൊണ്ടാണ് നമ്മൾ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള ഈ ഒരു ചിന്തയിലേക്ക് വന്നത്. അപ്പം നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ ധരിച്ചു വെച്ചേക്കുന്നത് എന്താ, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടാം. ഇന്ന് കോമൺ ആയിട്ട് നോക്കിയാൽ ക്രൈസ്തവ സമൂഹത്തിലാണെങ്കിലും ലോകത്തിലെ ഏത് മതവിഭാഗത്തിലാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ പാപം അല്ലെങ്കിൽ തെറ്റെന്ന വിഷയത്തെക്കുറിച്ച് മനുഷ്യൻ പഠിപ്പിക്കുന്ന എങ്ങനെ, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. നമ്മൾ അതിനുവേണ്ടി മല്ലുപിടിക്കുക, യുദ്ധം ചെയ്യുക, പാപത്തെ ശിക്ഷിക്കണം, പാപം ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. ഇതാണ് ലോകം വെച്ച നീതി. ലോകത്തിൻ്റെ നീതി എന്താ, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, ഒരു കുറ്റവാളി അവനെ തൂക്കിക്കൊള്ളണം, അതാണ് ലോകം വെച്ചിരിക്കുന്ന നീതി. പക്ഷെ നമ്മൾ വേദപുസ്തകം പഠിച്ചാൽ വേദപുസ്തകത്തിൻ്റെ നീതി അതല്ല. വേദപുസ്തകത്തിൻ്റെ നീതി അതിൽ നിന്നും വളരെ വിഭിന്നമാണ്. കാരണം വേദപുസ്തകം വായിക്കുന്നവർ തന്നെ ഇന്ന് ചിന്തിച്ചു വെച്ചേക്കുന്നത് എന്താ, തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുന്ന ദൈവത്തെയാണ്. പക്ഷെ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുന്ന ദൈവത്തെ നമുക്ക് എവിടെ നിന്ന് കിട്ടിയ പിക്ചർ, നമ്മൾ ലോയിലാണ്, ന്യായപ്രമാണത്തിലാണ്. അപ്പം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് ദൈവം അത് ലിമിറ്റ് ചെയ്യുകയാണ് വാസ്തവത്തിൽ. കണ്ണിന് പകരം കണ്ണെന്ന് പറഞ്ഞാൽ നിന്റെ ഒരു കണ്ണ് എടുത്താൽ മറ്റേ കണ്ണ്, അവൻ്റെ ഒരു കണ്ണ് അല്ലാതെ അവനെ കഴുത്ത് വെട്ടിക്കളയണമെന്നല്ല. സോ ദൈവം ആ ശിക്ഷ നടപടിയെ സത്യത്തിൽ ലഘൂകരിക്കുകയാണ് ചെയ്തത്.
എന്നിട്ട് ന്യൂ ടെസ്റ്റമെന്റിൽ വന്നിട്ട് കർത്താവ് പറയുകയാണ്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പി. ഓക്കെ, പിതാവായ ദൈവത്തിന്റെ തനി സ്വഭാവത്തെ വെളിപ്പെടുത്താൻ പുത്രൻ വന്നിട്ട് പറയുകയാണ്, പിതാവിന്റെ സ്വഭാവം കണ്ണിന് പകരം കണ്ണെന്നും പല്ലിന് പകരം പല്ലെന്നും അല്ല. പിതാവിന്റെ സ്വഭാവം ശത്രുക്കളെ സ്നേഹിക്കുക എന്നാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയോടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം എന്ന് നമ്മൾ ചിന്താവാദം വിളിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ദൈവത്തെ മനസ്സിലാക്കാതെയാണ് അത് ചെയ്യുന്നത്. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. നിങ്ങളോട് ഞാൻ അത് പൂർവന്മാരോട് അരളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം. അപ്പം നിങ്ങൾ നോക്കിയാൽ, അപ്പം ശത്രുവായവനെ അവന് പ്രതികാര നടപടി നടത്താൻ വേണ്ടി ചെയ്യണം, പ്രാർത്ഥിക്കണമെന്നല്ല, അവനെ സ്നേഹിക്കണം. ഇതെന്തോ നീതിയാ വാസ്തവത്തിൽ. ഈ പഴയ നിയമ പുസ്തകങ്ങളിൽ ന്യായപ്രമാണം സത്യത്തിൽ ഇരുട്ടിൽ നടക്കുന്നവന്റെ കണ്ണുകുത്തി പൊട്ടിച്ച അവസ്ഥയായി. ഓൾറെഡി താം അവൻ നടക്കുന്നത് ഇരുട്ടില്ല, ഇരുട്ടിൽ നടക്കുന്നവന്റെ കണ്ണും കൂടെ പോയുള്ള അവസ്ഥ എന്താവും? അതാണ് വാസ്തവത്തിൽ ന്യായപ്രമാണം കൊണ്ട് മനുഷ്യനെ ലഭിച്ചത്. ഓൾറെഡി മനുഷ്യന്റെ കണ്ണ് പാപം നിമിത്തം വീണുപോയി, അല്ലെങ്കിൽ ആ കണ്ണ് കുരുടായിപ്പോയി. പാപത്തിന്റെ വീഴ്ചയിൽ മനുഷ്യന്റെ കണ്ണ് ദൈവത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടിൽ നിന്ന് മങ്ങിപ്പോയി. ഓൾറെഡി അവന്റെ കണ്ണ് മങ്ങിയതാണ്. പക്ഷെ ഇപ്പൻ നിയമം കൂടെ വന്നപ്പോൾ, ന്യായപ്രമാണം കൂടെ ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ കൂടെ അവന് കാണാൻ പറ്റാത്ത അവസ്ഥയിലായി മാറി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുട്ടിൽ സഞ്ചരിക്കുകയായിരുന്നു, ഒന്നും കാണാതെ തപ്പി നടക്കുന്നവൻ്റെ കണ്ണും കൂടെ പോയ അവസ്ഥയായിപ്പോയി. അപ്പം ദൈവത്തെക്കുറിച്ച് വികലമായ ചിത്രം, ഇന്നും നല്ലൊരു ശതമാനം ആളുകൾക്ക് ദൈവത്തെക്കുറിച്ച് നല്ല ചിത്രം വന്നിട്ടേയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ജോനാഥാൻ എഡ്വേർഡിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, സിനിയർ സാർ എന്താ, ഞാൻ അവൻ ആംഗ്രി ഗോഡ്, കോപിക്കുന്ന ദൈവത്തിന്റെ കയ്യിലാണ് പാപി. അതൊക്കെ ജോനാഥാൻ എഡ്വേർഡിനും ആ കണ്ണ് തുറന്നില്ലെന്ന് ഞാൻ പറയാം. ഇന്ന് നമ്മുടെ ആളുകളെല്ലാം ജീവിക്കുന്ന ലോകത്തിന്റെ ജസ്റ്റിസില്ല. നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്ക് ട്രെയിനിൽ വെച്ച് ഒരു 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 കുറ്റകൃത്യം ചെയ്ത ഒരു മനുഷ്യൻ, അവൻ്റെ അവൻ കുറ്റകൃത്യം ചെയ്ത, അല്ലെങ്കിൽ ആ ഗോവിന്ദസ്വാമി എന്ന് പറഞ്ഞ ആള്, അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരുന്നു. വിധിയെ കോടതി റദ്ദ് ചെയ്ത് അയാളെ ജീവപര്യന്തം തടവിലാക്കി. അപ്പം നമ്മൾ ശ്രദ്ധിച്ചോണം, അപ്പം അതിൻ്റെ മറ്റു മറുഭാഗത്തെ, അതിൻ്റെ ഇര, അല്ലെങ്കിൽ ആ കൊല്ലപ്പെട്ട ആ പ്രിയ സഹോദരിയുടെ അമ്മ കർശനമായിട്ട് പറയുന്നു, ആ മനുഷ്യൻ തൂക്കിക്കൊന്നേ പറ്റത്തുള്ളൂ. ഇത് ലോകത്തിൻ്റെ നീതിയാണ്. കാരണം ലോകത്തിൽ ഒരു നീതി എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത് കുറ്റം ചെയ്തവന് ശിക്ഷ ലഭിക്കുമ്പോഴാണ്. കുറ്റം ചെയ്യുന്ന ശിക്ഷ ലഭിക്കുമ്പോഴാണ് ലോകത്തിൻ്റെ നീതി സ്ഥിരമാകുന്നത്. പക്ഷെ ദൈവനീതി ഇതുമായി യാതൊരു ബന്ധവുമില്ല. കർത്താവ് അതുകൊണ്ട് പറഞ്ഞ, നിങ്ങളുടെ വിചാരം എൻ്റെ വിചാരം അല്ല, നിങ്ങളുടെ വിചാരം എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴി. രണ്ട് ധ്രുവങ്ങൾക്ക് തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ മനുഷ്യൻ്റെ വഴിയും ദൈവത്തിൻ്റെ വഴിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഓൾഡ് ടെസ്റ്റമെന്റ്, അപ്പം ന്യായപ്രമാണം വന്നിട്ട് പറയുകയാണ് തെറ്റ് ചെയ്യാൻ ശിക്ഷിക്കപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ന്യായപ്രമാണം വരുന്നതിന് മുൻപ് 10,000 വർഷങ്ങളുണ്ടായിരുന്നു. 2500 വർഷം, 25 നൂറ്റാണ്ടുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു മനുഷ്യൻ. അവിടെ എങ്ങും ദൈവം വന്നിട്ട് അടിക്കാൻ വരികയല്ല വാസ്തവത്തിൽ. മനുഷ്യനോടെല്ലാം ദൈവം ഇങ്ങനെ ക്രൂരനായിട്ട് വടിയുമായിട്ട് നിൽക്കുന്ന ഒരു ഹെഡ് മാസ്റ്റർ ആയിരുന്നില്ല ദൈവം. പാപം മനുഷ്യന് വന്നിരുന്നു. പാപം വന്ന നിമിത്തം പിന്നെ അവനെ എന്ത് ശിക്ഷിക്കാനാ? പാപം ചെയ്തവനെ എന്ത് ശിക്ഷിക്കാനാ? പാപത്തിന്റെ ശിക്ഷ ഓൾറെഡി അവനിൽ വന്നു കഴിഞ്ഞു. എന്തോ അവൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ? തിന്നുന്ന നാളിന് മരിക്കും. മരണമാണ് അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. സോ അത് അവൻ ഓൾറെഡി മരണത്തില്ല. പിന്നെ അവനെ എന്ത് ശിക്ഷിക്കാനാ? നിങ്ങൾ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പം നീ ചെയ്ത ആ ഒരു കർമ്മം കൊണ്ട് നിനക്ക് മരണം സംഭവിക്കും. അപ്പം ആ മരണം സംഭവിക്കും. അപ്പം പാപത്തിന്റെ ശിക്ഷയെ മരണം വന്നു കഴിഞ്ഞു. പിന്നെ ഇനി ആ മരിച്ചു കിടക്കുന്നവനിലൂടെ വരുന്ന ഒരു പ്രവർത്തിക്ക് എന്ത് ശിക്ഷ കൊടുക്കാനും? ഏറ്റവും വലിയ ശിക്ഷ എന്താ? മരണം. മരണത്തിനപ്പുറത്ത് ശിക്ഷയുണ്ടോ? അപ്പം ഏറ്റവും വലിയ ശിക്ഷ പാപം നിമിത്തം മനുഷ്യർക്ക് വന്നു. വന്നു കഴിഞ്ഞിരിക്കെ
ഇനി കള്ളം പറയുന്നവനെ രണ്ടടി കൊടുക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ എന്ത് ഇൻഫീരിയറായി പോകുന്നുണ്ട് ആ ശിക്ഷ. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം വ്യക്തമാണെന്ന് വിശ്വസിക്കുകയാണ്. പാവം നിമിത്തം ചത്തുപോയി, മരിച്ചു പോയവന് ഇനി എന്ത് ശിക്ഷ കൊടുക്കാനാണ്? എന്തെങ്കിലും ശിക്ഷ കൊടുക്കാനുണ്ടോ? അവനിപ്പം ഒരു കൊലപാതകം ചെയ്തു, അവൻ എന്ത്? ഓൾറെഡി അവൻ ചത്തുപോയി. പാപത്തിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ പാപപ്രവൃത്തിയുടെ ശിക്ഷ എങ്ങനെ കൊടുക്കും? സോ ഇവിടെയാണ് നമ്മൾ ദൈവത്തിന്റെ നീതിയെ കണ്ടെത്തേണ്ടത്. വി നീഡ് ടു കം ടു ദ ട്രൂ ജസ്റ്റിസ് ഓഫ് ഗോഡ്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം, പാപം ചെയ്ത മനുഷ്യനോട് അല്ലെങ്കിൽ ദൈവം പറയാ, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നുന്ന നാളിൽ ഞാൻ നിന്നെ കൊല്ലും എന്നല്ല ദൈവം പറഞ്ഞത്, നീ മരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം ദൈവം അവിടെ ഒരു വടിയും പിടിച്ചുകൊണ്ട് വാളും പിടിച്ചുകൊണ്ട് കൊല്ലാൻ നിന്നില്ല, നിന്നല്ല എഴുതിയേക്കുന്നത്, ആ ചെയ്ത പ്രവൃത്തി അവനെ കൊന്നു എന്നാണ്. അപ്പം ദൈവം ശിക്ഷിക്കാൻ വരുന്നു എന്നൊരു ചിന്ത വിടണം. നമ്മൾ ദൈവത്തെക്കുറിച്ച് തെറ്റായ ചിത്രം വെച്ച് പിടിപ്പിക്കരുത്. ദൈവം അടിക്കാൻ, ദൈവം മനുഷ്യൻ ഓൾറെഡി ചത്ത് കിടക്കുക, പിന്നെ ഇനി എന്നെ അടിക്കാനാ? ചത്തവൻ ഇനി അടിക്കാനുണ്ട്. പാപത്തിൽ മനുഷ്യൻ മരിച്ചു കിടക്കുക, മരിച്ചു കിടക്കുന്നവൻ ഇനി എന്ത് ശിക്ഷയാ? അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ മരണമല്ല, ദൈവത്തിൽ നിന്നുള്ള മാറ്റം, ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോയതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാപം. സോ ആ പാപത്തിൽ കിടക്കുന്ന മനുഷ്യൻ, ഞാൻ പറഞ്ഞു ന്യായപ്രമാണം കൂടെ രംഗത്ത് വന്നപ്പോൾ മനുഷ്യൻ കുറെ കൂടെ അന്ധനായിപ്പോയി. അവിടെ ന്യായപ്രമാണം വന്നപ്പോഴാണ് മനുഷ്യൻ എന്തുവന്ന് തെറ്റ് ചെയ്യണം, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, കല്ലിന് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള ആ പ്രമാണം ഇങ്ങോട്ട് വന്നപ്പോൾ മനുഷ്യർ എന്തുവായി? സത്യത്തിൽ അതൊരു ഹ്യൂമൻ മാനുഷികമായ ഒരു 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 ജസ്റ്റിസ് ആണ് അവിടെ വെളിപ്പെടുന്നത്. പക്ഷെ മാനുഷികമായ ജസ്റ്റിസ് എന്താ? തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കണം, റേപ്പ് ചെയ്തവനെ തൂക്കിക്കൊള്ളണം, കൊല ചെയ്തവനെ തൂക്കി, അതാ അത് ഹ്യൂമൻ ജസ്റ്റിസ് ആണ്. നിങ്ങൾക്കറിയാം ഇന്ന് ചർച്ചും പോകുന്നത് സെയിം സിസ്റ്റത്തിലാണ്. കർത്താവിൻ്റെ സഭയും യേശുക്രിസ്തുവിൻ്റെ സഭയും ലോകവും ലോകകോടതിയും പോകുന്ന സെയിം മാനറിലാണ്, സെയിം മാനറിലാണ് പോകുന്നത്. സെയിം മാനറിൽ പോകുന്ന പറഞ്ഞാൽ എന്താ? ഒരേ രീതിയിലാണ് പോകുന്നത്. ലോകം പറയുന്നു തെറ്റിയതവൻ അടിച്ചേ പറ്റത്തുള്ളൂ, അവനെ അനുഭവിക്കണം. നമ്മളും പറഞ്ഞ എന്തുവാ? പാപം ചെയ്തവനെ വെറുതെ വിടരുത്, അവനെ അടിച്ചിരിക്കണം. ഞാൻ വീണ്ടും ഒന്നാകട ആവർത്തിക്കാം, പാപത്തിൻ്റെ ശിക്ഷ ഓൾറെഡി മനുഷ്യന് വന്ന് കഴിഞ്ഞു. എന്താ മനുഷ്യന് വന്നു കഴിഞ്ഞ ഏറ്റവും വലിയ പാപത്തിൻ്റെ ശിക്ഷ? അവൻ മരിച്ചെന്ന്, അവൻ മരിച്ചതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, ഏറ്റവും വലിയ അവസ്ഥ അതാണ്. അവൻ മരിച്ചുപോയി, അതിൽ കൂടുതൽ ഇനി എന്ത് ചെയ്യാനാണ് മനുഷ്യൻ? ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ആളുകളോടാണ് കർത്താവ് ഇനിയും വന്നിട്ട് പറയുക, നിങ്ങൾ ശത്രുക്കൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം ഒരു മനുഷ്യൻ ഒരാളെ മാനഭംഗപ്പെടുത്തി, നമുക്കതാണല്ലോ ഇപ്പൊക്കെ പൊതുവായിട്ടുള്ള അറിയാവുന്ന ഒരു കാര്യം, ഒരാളെ ഇല്ലിസിറ്റ് അങ്ങ് ഉപദ്രവിച്ചു അല്ലെങ്കിൽ ഒരുത്തനെ അടിച്ചു. ഇപ്പൊ രണ്ട് കക്ഷികൾ അവിടെ ഉണ്ട്, ഒന്ന് അടി കൊണ്ട ആളുണ്ട്, അല്ലെങ്കിൽ മാനം നഷ്ടപ്പെട്ട ആളുണ്ട്, രണ്ട് മാനം നഷ്ടപ്പെടുത്തിയ ഒരാളുണ്ട്. ഈ രണ്ടാളുകൾക്കും ദൈവത്തമ്പുരാൻ എന്ത് ചെയ്യണം? ഇവരെ എങ്ങനെ ഡീൽ ചെയ്യും? തെറ്റ് ചെയ്തവനും തെറ്റിന്റെ ശിക്ഷ അല്ലെങ്കിൽ തെറ്റിന്റെ ആ അടി കൊണ്ട ആൾ, വേദന അനുഭവിച്ച ആളും ഉണ്ട് ഇവിടെ. രണ്ട് വ്യക്തികളുള്ള ഈ സമൂഹത്തിൽ ഇവിടെ എങ്ങനെ ദൈവനീതി വെളിപ്പെടും? ലോകനീതി എന്താ ഞാൻ പറയാം, അടി കൊണ്ടവൻ അടി കൊടുത്തവന് ശിക്ഷ വാങ്ങാനുള്ള നീതി വരും. അപ്പം അടി കൊണ്ട ആള് പറയും, അടി എന്നെ അടിച്ചവൻ ശിക്ഷിക്കപ്പെടണം. ലോകത്തിൻ്റെ നീതി അതാണ്. ന്യായപ്രമാണത്തിൻ്റെ നീതി എന്താ? ന്യായപ്രമാണത്തിൻ്റെ നീതിയും പറയുന്നത് മനുഷ്യൻ തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കണം. അപ്പം ഒരു റേപ്പ് ചെയ്ത ഒരാൾ, അത് റേപ്പിസ്റ്റ് ആൻഡ് ആ റേപ്പിന് വിധേയപ്പെട്ട ആ ആൾ, ഈ രണ്ടാളുകളെ നോക്കി, ദുർനടപ്പ് അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്തവനും ആ തെറ്റ് ചെയ്തതിൻ്റെ ശിക്ഷ അല്ലെങ്കിൽ അതിൻ്റെ നഷ്ടം വന്നവരും രണ്ട് വ്യക്തികളുമുണ്ട്. ഈ രണ്ട് വ്യക്തികൾക്കും ദൈവസന്നിധിയിൽ നീതിയുണ്ടെന്ന്, ഈ രണ്ടു പേർക്ക് നീതി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം റേപ്പ് ചെയ്തവനും റേപ്പ് വിധേയപ്പെട്ട ആളും ഈ രണ്ടാളുകളും ദൈവസന്നിധിയിൽ നീതിക്ക് അർഹരാണ്. സ്വർഗത്തിൻ്റെ കോടതി
സുവിശേഷത്തിൻ്റെ ആ സിംഹാസനം ഈ രണ്ട് ആളുകൾക്കും നീതി കൊടുത്തേ പറ്റത്തുള്ളൂ. ഇത് രണ്ടുപേർക്ക് നീതി കൊടുക്കാൻ പറ്റിയ ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് ദൈവസന്നിധി മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖനം 3 ഇങ്ങനെ പറഞ്ഞത്, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പൊ ന്യായപ്രമാണം അപ്പാർട്ട് ഫ്രം ദ ലോ, ലോയുടെ നീതി എന്താണ്? തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. അപ്പാർട്ട് ഫ്രം ദ ലോ എന്താണ്? തെറ്റ് ചെയ്തവനും കൂടെ നീതി ലഭിക്കണം. ഇപ്പൊ കുറ്റം ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ പരസ്യമായിട്ട് അങ്ങ് അവഗണിക്കാറുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, തെറി വിളിച്ചവനും തെറിവിളി കേട്ടവനും അടിച്ചവനും അടി കൊണ്ടവനും ഈ രണ്ടു കൂട്ടർക്കും ദൈവം ഒരേപോലെ നീതി കൊടുക്കാൻ, അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും നീതി കൊടുക്കാൻ കഴിവുള്ള ആളാണ് നമ്മുടെ ദൈവം. ഇവർക്ക് രണ്ടുപേർക്കും നീതി കൊടുക്കാൻ കരുത്തുള്ളതാണ് സുവിശേഷം. ഗോസ്പൽ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം റേപ്പ് ചെയ്തവൻ, അവനും നീതി കിട്ടണം, അവന്റെ അവനും ജസ്റ്റിസ് ഉണ്ടാവണം, അവന് റെസ്റ്റോറേഷൻ ഉണ്ടാവണം, അതിന് വിധേയപ്പെട്ട ആളിന്റെയും റെസ്റ്റോറേഷൻ ഉണ്ടാവണം. ഇത് രണ്ടും സാധ്യമാക്കാൻ ആർക്ക് പറ്റും? അപ്പൊ കുറ്റം ചെയ്തവനും കുറ്റത്തിൽ അതിന്റെ തിക്താനുഭവം അനുഭവിക്കുന്നവരും രണ്ടുപേരും ഒരുപോലെ നിശ്ചയമായും ദൈവം നീതി പ്രാപിച്ചേ പറ്റത്തുള്ളൂ. ഇവർക്ക് രണ്ടുപേർക്കും ജസ്റ്റിസ് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഗോസ്പൽ. ഹല്ലേലൂയ. അവർക്ക് രണ്ടുപേർക്കും നീതി കിട്ടണം. രണ്ട് വ്യക്തികൾക്കും ഒരേപോലെ നീതി കിട്ടാൻ പറ്റുന്ന ഒറ്റ സന്ദേശമേ ഭൂമിയിലുള്ളൂ, അത് ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. കുറ്റം ചെയ്തവനെയും വെറുതെ വിടാൻ പറ്റത്തില്ല, കുറ്റം അനുഭവിക്കുന്നവരെയും ദൈവത്തിന് വെറുതെ വിടാൻ പറ്റില്ല. രണ്ട് വ്യക്തികൾക്കും ഒരുപോലെ ശിക്ഷ അല്ലെങ്കിൽ ജസ്റ്റിസ് നൽകുന്ന ദൈവത്തിന്റെ പുതുനിയമത്തിലെ നീതി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ശത്രുക്കൾ എന്തോ ചെയ്യണം? സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഞാനൊരു ചോദ്യം കേൾവിക്കാരോട് ചോദിക്കുക, ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ദൈവം ശത്രുവിനെ ശിക്ഷിക്കുമോ? നമ്മോട് കുറ്റം ചെയ്തവരോട് ക്ഷമിക്കാൻ അവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ദൈവം തന്നോട് തെറ്റ് ചെയ്തവരോട് സ്നേഹിക്കാതിരിക്കുമോ? അതോ മനുഷ്യനെ ഒരു വലിയ കാര്യം പഠിപ്പിച്ചിട്ട് താൻ ആ പ്രവൃത്തിയിൽ നിന്ന് ഒഴിവുള്ളവനാണോ? എന്നോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാൻ എന്നെ പഠിപ്പിച്ച എൻ്റെ യേശു തന്നോട് തെറ്റ് ചെയ്ത മാനവകുലത്തോട് ക്ഷമിക്കാതിരിക്കുമോ? ഇതാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയേണ്ട ഒരു വിഷയം. എന്നോട് പറയുക, ക്ഷമിക്കേ, ശത്രുവിനെ സ്നേഹിക്കേ എന്ന് പറഞ്ഞിട്ട് തന്നോട് തെറ്റ് ചെയ്തവരെയൊക്കെ അടിക്കാനായി വരുന്ന ഒരു ദൈവം, ദാറ്റ് ഈസ് നോട്ട് ദ ജസ്റ്റിസ് ഓഫ് ഗോഡ്. പത്രോസിനോട് എന്താ യേശു പറഞ്ഞത്? സഹോദരൻ നിന്നോട് പഴിച്ചാൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 70 വട്ടം. 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയെന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു 70 വട്ടം ക്ഷമിക്കണം. അതിന്റെ അർത്ഥം എന്താ? ക്ഷമിക്കുക, ക്ഷമിച്ചോണ്ടേയിരിക്കുക, ക്ഷമിച്ചോണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് ഈ സുവിശേഷം നൽകുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ പ്രവൃത്തി എന്താ? ഒരു വിശ്വാസിയിൽ അവനെ വീണ്ടും ജനത്തിലേക്ക് നയിച്ച ശേഷം പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി അവന്റെ ഹൃദയത്തിനകത്ത് ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുകയാണ്. നമുക്കെല്ലാം ദൈവശക്തി കൊണ്ട് നിറയ്ക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ അറിയാം. ഈ ശക്തിയും കൃപാവരങ്ങളും ഒക്കെ തരുന്ന ഒരു പരിശുദ്ധാത്മാവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ നമ്മളിൽ പലർക്കും അറിയില്ല. ദ ഹോളി സ്പിരിറ്റ് ഈസ് ഫില്ലിങ് അവർ ഹാർട്ട്സ് വിത്ത് ദ ലവ്, ദ പോറിങ് ഔട്ട് ദ അഗാപ്പേ ലവ്. സോ ഞാൻ എൻ്റെ ഒരു കാര്യം പ്രധാനമായിട്ട് പറഞ്ഞ് ഫിനിഷ് ചെയ്യാം. ഗോഡ്സ് ജസ്റ്റിസ് തെറ്റ് ചെയ്ത ആളിനും തെറ്റനുഭവിച്ച ആളിനും ഒരുപോലെ നൽകാൻ പ്രാപ്തനാ ദൈവം എന്ന് പറഞ്ഞാൽ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേപ്പ് ചെയ്തവനും അതിന് വിധേയപ്പെട്ട ആ കുട്ടിക്കും അല്ലെങ്കിൽ ആ പെണ്ണിനും അല്ലെങ്കിൽ ആ സ്ത്രീക്കും രണ്ടു പേർക്കും ഒരുപോലെ ദൈവനീതി എന്ന് പറഞ്ഞാൽ മാനം നഷ്ടപ്പെട്ടവർക്കും 100% ഹീലിംഗും മാനം നഷ്ടപ്പെടുത്തിയവനും ഹീലിംഗ് കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ പുസ്തകത്തിനകത്ത് നാം കാണുന്നത്. ദാറ്റ് ഈസ് ദ ജസ്റ്റിസ് ഓഫ് ഗോഡ്. ദാറ്റ് ഈസ് ദ ഗോസ്പൽ ഓഫ് ഗ്രേസ്. അതാണ് സുവിശേഷം. നമ്മൾ സുവിശേഷത്തെ വ്യാഖ്യാനിക്കുന്നത് 1500 വർഷം ഭൂമിയിൽ ഉണ്ടായിരുന്ന സീനായിൽ ആരംഭിച്ച് ഗോൽഗോഥ മലയിൽ അവസാനിച്ചു പോയ ന്യായപ്രമാണത്തിന്റെ ലെൻസിലാണ് നമ്മൾ സുവിശേഷം പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ സുവിശേഷത്തിൽ വെളിപ്പെട്ട നീതി ന്യായപ്രമാണം കൂടാതെ അപ്പാർട്ട് ഫ്രം ദ ലോ വെളിപ്പെട്ടതാ പ്രിയരെ. രണ്ടുപേർക്കും ജസ്റ്റിസ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഒരാളെ കുറ്റം ചെയ്താൽ, ഒരാൾ തെറ്റ് ചെയ്താൽ, ആ ആളിനെ പരിഹസിക്കുന്നത് നിങ്ങൾ ന്യായപ്രമാണത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. ഒരു ദൈവദാസന് വീഴ്ച പറ്റിയാൽ, ഒരു സഹോദരന് വീഴ്ച പറ്റിയാൽ, ഒരു പ്രിയപ്പെട്ടവന് വീഴ്ച പറ്റിയാൽ, അവനെ അപമാനിക്കുന്നത്, അവനെ പരസ്യകോലമാക്കുന്നത്, അവനെ അവർക്കെതിരെ വിരോധമായിട്ട് നിയമം ഉണ്ടാക്കുന്നത്, വിലക്കേർപ്പ്, ഇതൊക്കെ ഇന്ന് പ്രാകൃതമായ ഒരു പ്രമാണത്തിൻ്റെ സംസ്കാരത്തിൽ ക്രിസ്തുവിൻ്റെ സഭ പോയി എന്നതിൻ്റെ തെളിവാണ്. കുറ്റം ചെയ്തവരെ നിങ്ങൾ നോക്കിയേ, കല്ലെറിയാൻ കൊണ്ടുവന്ന സ്ത്രീയെ യേശു എന്താ ചെയ്തേ? അവിടെ തലേ വലിയ പാറ എടുത്തിട്ടോ? ദൂതനെ വിട്ട് കുട്ടി കൊന്നു കളഞ്ഞു? നോ, അവൾക്ക് കർത്താവ് ജസ്റ്റിസ് കൊടുത്തു. എന്തോ അവൾക്ക് കൊടുത്ത ജസ്റ്റിസ്? എന്താ അവൾക്ക് കൊടുത്ത ജസ്റ്റിസ്? ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല, ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല. കാരണം അവൾ ഓൾറെഡി ശിക്ഷിക്കപ്പെട്ട് കിടക്കുക, അവള് പാപത്തിൽ മരിച്ചു കിടക്കുക. പാപത്തിൽ മരിച്ചു കിടക്കുന്ന ഇനി എന്നാ ശിക്ഷ? Already they are dead. So let us talk the pure justice of God. God is the God of restoration. Nashtapettadine punasthapikkuna, nashtapettadine punasthapippikkuna, palaya sthithiyilekku purvasthithiyilekku madakki viruthuna, muruvu vannadine muruvu unakki purvasthithiyilekku aakkuna oru deiviga neethiyaanu naama സുവിശേഷത്തിൽ കാണുന്നത്. ദാറ്റ് ഈസ് ദ ഗോസ്പൽ ഓഫ് ഗ്രേസ്, ദാറ്റ് ഈസ് ദ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദാറ്റ് ഈസ് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് തേജസ്സിന്റെ സുവിശേഷം. ന്യായപ്രമാണത്തിന്റെ കണ്ണാടി ഊരിവെച്ച് കഴിഞ്ഞ കാലത്ത്, സകലകാലത്തിനു മുൻപേ ക്രിസ്തുവേശുവിൽ നിർണയിക്കപ്പെട്ട ദൈവകൃപയുടെ ആ റവലേഷനിൽ നമുക്ക് കാര്യങ്ങളെ കാണാൻ ദൈവം കൃപ തരട്ടെ. അതുകൊണ്ട് നമുക്ക് കരുണ കാണിക്കാം. ഒരാൾ താൻ പോയാൽ, വീണു പോയാൽ, മുറിവേറ്റാൽ, അബദ്ധത്തിൽ വീണു പോയാൽ, പരിഹാസമാത്രമായാൽ, ദയവായി നമ്മൾ അവർക്ക് നമ്മൾ മാനുഷിക നീതിയുടെ പ്രഖ്യാപനം നടത്തരുത്, ദൈവമക്കൾ ചെയ്യരുത്. ഒരു ദൈവദാസൻ ഒരു ദുർനടപ്പിൽ അങ്ങ് വീണുപോയി, അയാളെ പരസ്യകോലമാക്കരുത്. അദ്ദേഹത്തെ നമ്മൾ ലോകം കാണുന്ന നിലയിൽ കാണരുത്. അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ, റെസ്റ്റോർ ചെയ്യാൻ സഭ തയ്യാറാകണം. സഭ തയ്യാറാകണം. മോഷണത്തിൽ പിടിക്കപ്പെട്ടു ഒരു ദൈവദാസൻ അബദ്ധത്തിൽ വീണുപോയി, നമ്മൾ ആ ആളിനോട് കരുണ കാണിക്കണം, കരുണ കാണിക്കണം. കാരണം പത്രോസിനോട് കർത്താവ് പറയുകയാണ്, പത്രോസിനോട് കർത്താവ് പറയുകയാണ്, 70 വട്ടം ക്ഷമിക്കണം. ക്ഷമിച്ചുകൊണ്ടേയിരിക്കെ, കം ഓൺ, കീപ് ഓൺ ഫോർഗീവ്. ക്ഷമിച്ചുകൊണ്ടേയിരിക്കെ നമുക്ക് കാട്ടുനീതി അവസാനിപ്പിക്കാം. ലോകക്കാരെ പോലെ ജീവിക്കരുത്. നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് താഴ്ചയോ വീഴ്ചയോ വന്നാൽ നമുക്കവരെ റെസ്റ്റോർ ചെയ്യാം. യേശു എന്താ പറഞ്ഞത്? നിങ്ങളുടെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ അവന് നീ ബോധം വരുത്ത്. അല്ല, നീ പറഞ്ഞ കേൾക്കുന്നില്ലെങ്കിൽ ഒരു ആളിനെ കൂട്ടിക്കൊണ്ടുപോയി ബോധം വരുത്ത്. എന്നിട്ടും ചെയ്യുന്നില്ലെങ്കിൽ സഭയെ അറിയിക്കേ. എത്ര ഓപ്ഷൻസാണ്! എന്നിട്ടും പറയുന്നത് എന്താ? എന്നിട്ടും അനുസരിക്കുന്നില്ലെങ്കിൽ അവനെ പുറജാതിക്കാരനെ പോലെ ഇങ്ങനെ മാറ്റി വെച്ചേര്. അവനെ അപമാനിക്കാൻ, പരസ്യകോലമാക്കാൻ ദയവായി സഹോദരങ്ങൾ ശ്രമിക്കരുത്. ലെറ്റ് അസ് സ്റ്റാൻഡ് ഫോർ ദ ട്രൂത്ത്. അതായത് ഈ രണ്ടുപേർക്കും നീതി വേണം. ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് ചെയ്തവന് നീതി വേണം, തെറ്റ് ചെയ്തവൻ്റെ മുറിവുണങ്ങണം. നമുക്ക് ഉണക്കണം, നമുക്ക് അവരുടെ മുറിവുണക്കിയേ പറ്റത്തുള്ളൂ.
So let us stand for the true justice of God. Tharta justice ne vendi namukku nikka. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമുക്ക് ആ നീതിയുടെ സന്ദേശത്തെ ലോകത്തിൽ കൊടുക്കാം. സ്നേഹിക്കുന്ന ശത്രുവിനെ സ്നേഹിക്കുവിൻ എന്ന് പറഞ്ഞ ദൈവം, ആ സ്നേഹവാനായ ദൈവത്തെ നമുക്കൊന്ന് കാട്ടിക്കൊടുക്കാം. നമുക്ക് നമ്മൾ എത്ര പേരെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. 10,000 താലന്റ് ഇളച്ചു കിട്ടിയവരാ നമ്മൾ. 10,000 താലന്റ് ആയുഷ്കാലം ഒരിക്കൽ പോലും കടം വീട്ടാൻ പറ്റാത്ത 10,000 താലന്റ് സൗജന്യമായി ഇളച്ചു കിട്ടിയവരാണ് നമുക്ക്. 100 രൂപയുടെ കടം വീട്ടിയവനോട് കടം തരാനുള്ളവൻ്റെ കഴുത്തെ പിടിക്കാതെ നിർത്താം. ക്രിസ്തുവിൻ്റെ സഭ ഒന്ന് ഉണരണം. ക്രിസ്തുവിൻ്റെ സഭ ഇന്ന് കാടത്തമാണ്. കാടത്തത്തിൻ്റെ നീതിയാണ്, പ്രാകൃത മനുഷ്യൻ്റെ നീതിയാണ് സഭയ്ക്കകത്ത് നിന്നാണോണ്ടി. ആത്മീയര പരിശുദ്ധാത്മാവുണ്ട് അന്യഭാഷയുണ്ടെന്നൊക്കെ പറയുന്ന നിങ്ങൾ ഇന്ന് കാടിന്റെ നീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ യു സീ ദ ട്രൂ ജസ്റ്റിസ് ഓഫ് ഗോഡ്. ജീസസ് പറഞ്ഞു ഫോർഗിവ്നെസ്. കാരണം 10,000 താലന്ത് ഇളച്ച് കിട്ടി എനിക്ക് എന്റെ കടക്കാരനോട് ക്ഷമിക്കുന്നത് ഈസിയാണ്. സോ ലെറ്റ് അസ് സ്റ്റാൻഡ് ഫോർ ദ റിയൽ ട്രൂത്ത്. നമുക്ക് ആ നീതിയെ ലോകത്തിന് വെളിപ്പെടുത്താം. സ്നേഹമുള്ള ദൈവം, കരുണയുള്ള ദൈവം നമ്മളെ അതിനുവേണ്ടി ഒരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഓൺലൈനിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ഇതിന് എല്ലാവരോടും ഞാൻ പറയാം, തെറ്റ് ചെയ്തതിനെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ ന്യായപ്രമാണം നമുക്ക് പരിചയപ്പെടുത്തിയത്, പക്ഷേ ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു യഥാർത്ഥ ദൈവത്തെയാണ് ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തിയത്. സോ ന്യായപ്രമാണം നമുക്ക് കാട്ടിത്തന്ന ദൈവത്തെ നമുക്കെടുത്ത് മാറ്റാം. നമുക്ക് സീനിൽ നിന്നേ പുറത്താക്കാം. അവിടെ നിന്ന് ഇറങ്ങി വന്ന ഏകജാതനായ പുത്രൻ വെളിപ്പെടുത്തിയ ദൈവത്തെ നമുക്ക് ലോകത്തിന് കാട്ടിക്കൊടുക്കാം. സ്നേഹമുള്ള നമ്മുടെ ദൈവം, കരുണയുള്ള നമ്മുടെ ദൈവം അതിനെ നമ്മെ ഒരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നെ ഓൺലൈനിലൂടെ വാച്ച് ചെയ്ത എല്ലാവരോടുമുള്ള പ്രത്യേക സ്നേഹം ഞാൻ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. സന്ദേശം നിങ്ങൾ കേൾക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അടുത്ത ഒരു വേർഡ് ഓൺ ലൈവിൽ കാണുന്നതുവരെ സർവശക്തിയുള്ള ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കും ശത്രുക്കളെ സ്നേഹിക്കാം, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ ഹാർട്ടിൽ ജീവിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.